അവരൊക്കെ തന്നെയും ഈ രാജ്യത്ത് അധിഷ്ഠിത ജനവിഭാഗങ്ങളെ വോട്ടുബാങ്കുകളാക്കി മാറ്റി നിർത്തുമ്പോൾ, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ജാഥ നയിക്കുവാൻ ഒരു ദളിതനായ എന്നെത്തെ ഞാൻ ആദ്യമായി തന്നെ അഭിമാനിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ സി പി എം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ജാഥ പോലെ ആയിരുന്നില്ല നമ്മുടെ. ഞാൻ പറയുന്നത് നമ്മുടെ ഓരോ പാർട്ടി പ്രവർത്തകരും അഭിമാനിക്കാൻ വകയുള്ള ജാഥ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു സാമ്രാജ്യത്വ കുത്തകളുടെയും ഒറ്റ ചില്ലിക്കാശ് പോലും വാങ്ങാതെയാണ് നമ്മൾ ഈ പറഞ്ഞ ജാഥ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ, ഈ ജാഥയിൽ നമുക്ക് കിട്ടിയ നൂറുകണക്കിന് നിവേദനങ്ങളെ നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യാനുള്ള ആർജവം എസ് ഡി പിയുടെ നേതൃത്വത്തിനുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാത്രി 9 മണിക്ക് നമ്മൾ കണ്ണൂരിലൂടെ പ്രകടനം നടത്തി പോകുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ കടന്നു വന്നത് ഈ രാജ്യത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി എ കെ ബാലനും നയിച്ചു കൊണ്ടിരുന്ന ആദിവാസി ക്ഷേമ സമിതി സമ്മേളനത്തിൽ നിന്ന് നിരവധി ആദിവാസി സുഹൃത്തുക്കളൊന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. നമ്മളോടൊപ്പം ഇതായി ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട് ഞാൻ നിൽക്കുന്നു. എസ് ഡി പിയുടെ ജാഥ വയനാട് ജില്ലയിലേക്ക് കടന്നു വന്ന അന്നാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കുറച്ച് ആദിവാസികളെയും കൊണ്ടൊരു പൊറാട്ട നാടകം സി പി എം നടത്തിയത്. 8 ഏക്കർ വരുന്ന വയനാട് ജില്ലയിലെ റവന്യൂ പുറമ്പോക്കിലേക്ക് ആദിവാസികൾ പണ്ടങ്ങോ ഉപേക്ഷിച്ചു പോയ വട്ടക്കുന്നുകളിലേക്ക് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാമെന്ന കബളിപ്പിക്കലുമായി ഒരു പൊറാട്ട നാടകം സി പി എം നടത്തി. ഞങ്ങൾ അവിടെ വെച്ച് ചോദിച്ചത്, സി പി എമ്മിനോട് ചോദിച്ചത്, ഈ രാജ്യത്തെ കേരളത്തിന്റെ 3% വരുന്ന ഭൂമി കൈയടക്കി വച്ചിരിക്കുന്ന ഹാരിസൺ മലയാളത്തിനും ടാറ്റയ്ക്കും ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ അധികാരിയായ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിക്കുമെല്ലാം 3% ഭൂമി സ്വന്തമായി കൈവശം വച്ചിരിക്കുമ്പോൾ, അവിടെ വയനാട് ജില്ലയിൽ ഹാരിസൺ ഗ്രൂപ്പിന് മാത്രം 18,799.96 ഏക്കർ ഭൂമിയാണുള്ളത്. അതിലേക്ക് കൊടികുത്തുവാൻ എന്തുകൊണ്ട് സി പി എം ആർജവം കാട്ടിയില്ല എന്നാണ് ഞങ്ങൾ സാറിനോട് ചോദിച്ചത്. വിശന്ന് കൂട്ടത്തോടുകൂടി കരയുന്നവരെ, അല്ലെങ്കിൽ ഭയന്ന് കരയുന്നവരെ ഭരണാധികാരി വർഗം വിളിക്കുന്ന പേരുകളാണ് തീവ്രവാദികളെന്നും ദളിത് തീവ്രവാദിയെന്നും. ഈ ദളിത് തീവ്രവാദി അടുത്ത കാലത്തുണ്ടായതാണ്. കാരണം, ഒരു ദളിതൻ എവിടെയോ ഒരു ചെറിയ വിഷയം അത് ദളിതനാണെന്ന് തറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു കാലത്തും പ്രതികരിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഒരു ജനത പ്രതികരിക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ അവനെ ദളിത് തീവ്രവാദി എന്ന് പെട്ടെന്ന് പേരിട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇവിടുത്തെ ഭരണാധികാരി മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് ദളിതരെയാണ്.